ഹായ് ഡിയേഴ്സ്, ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ചാന്ദ്രദിന ക്വിസിലെ വരാൻ സാധ്യതയുള്ള 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഓൾ ബട്ടണും കൂടി അമർത്തണം. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. മനുഷ്യൻ ഇല്ലാതെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ വാഹനം ഏത്? ലൂണ 9. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് ലൂണ 9. ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത്. ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹാരിസൺ ജാക്ക് സ്മിത്ത്. ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? 12 പേർ. ഇതുവരെ 12 പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? അലൻ ഷെപ്പാർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പാർഡ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ചാന്ദ്രദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. യൂറി ഗഗാറിൻ 108 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനമേത്? വോസ്തോക് 1. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം വോസ്തോക് 1. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത? കൽപ്പന ചൗള. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിക്രം സാരാഭായ്.
വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന സ്ഥലമാണ് വിക്രം സാരാഭായി സ്പേസ് സെൻ്ററിൻ്റെ ആസ്ഥാനം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? ബുധൻ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? യുറാനസ്. ഉരുകുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ഇന്ത്യയുടെ ആദ്യ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ 11. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകമാണ് അപ്പോളോ 11. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേര് സൂപ്പർനോവ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേരാണ് സൂപ്പർനോവ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് നാസ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.